എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പം നമുക്ക് ഇപ്രാവശ്യം വിഷുവിന് കണിവെക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് തണ്ണീരാമൃതമായാലോ. നമ്മളെ നാട്ടിൽ ഇതിന് തണ്ണീരാമൃതം എന്നാണ് പറയുക. ഞങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പം എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം വെല്ലവും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. വെല്ലം ഒന്ന് ഉരുകുന്ന നേരം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇതാ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളക്കുന്നത് തന്നെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്, സാധാരണ റേഷൻ പുഴുങ്ങലരീൻ്റെ പൊടി. അതിലേക്ക് ഈ വെല്ലത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഇതൊന്ന് തണിയുന്ന വരെ, അത് എത്ര മിനിറ്റ് എന്നൊന്നുമില്ല, ഒന്ന് തണിഞ്ഞോട്ടെ. തണുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർക്കാൻ പറ്റൂ. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം. പിന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ ജീരകം കയ്യിലിട്ടിട്ട് ഒന്ന് ഞെരടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ 4-5 ഏലക്കായ് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 നല്ലോണം പഴുത്ത മൈസൂർ പഴം, പിന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ ഞെരടി ചേർക്കാം. കൈകൊണ്ട് ഞെരടോ മടിയുള്ളവർക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടോ. കൈകൊണ്ട് ചേർത്ത് നല്ലോണം ഇതൊന്ന് സെറ്റാവാൻ ഒരു 20 മിനിറ്റ് നമുക്ക് ഒരു മൂടിയിട്ട് ഒരു ഭാഗത്ത് വെക്കാം. 20 മിനിറ്റ് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പിഞ്ച് അപ്പക്കാരം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. കുഴച്ച അങ്ങനെ വാരി അങ്ങ് എടുപ്പത്തിടാം. കണ്ടില്ലേ, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇട്ട് കോരി എടുക്കാം, വേവിച്ചെടുക്കാം. അപ്പം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, അതാണ് കുറച്ചൊരു നല്ല മണം ഉണ്ടാവുക. നമ്മളൊരു ഒതൻറ്റിക് മണം വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ട് വേണം. കണ്ടില്ലേ, എന്നിട്ട് നുള്ളി നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഇടുക, ശ്രദ്ധിക്കണേ, എന്നാലും നല്ലോണം ഉള്ളു വേവുള്ളു. എന്നിട്ട് ഒന്നങ്ങ് തിക്കി കൊടുത്തിട്ട് അടി പറ്റീനൊന്നൊന്ന് ശ്രദ്ധിക്കുക. അത്ര തന്നെ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ വേവും. കാരണം വളരെ ചെറുതായിട്ട് നമ്മളിത് നുള്ളി ഇടുന്നുള്ളൂ, അതുകൊണ്ട് ഉള്ളൊന്നും വേവാണ്ടായി പോവില്ല. അപ്പം ഈ കൈകൊണ്ട് എടുത്തിടുക മടിയുള്ളവർക്ക് ഇതുപോലെ ഒരു സ്പൂണ് കുറച്ച് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് ഈ മാവ് എടുക്കുക, അടുപ്പത്തിടുക. കുറച്ച് പാടാണ്, എന്നാലും കൈമേലോട്ടിടണമല്ലോ അല്ലേ. അപ്പം അതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതങ്ങനെ എടുത്ത് കണിവെക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ചുട്ടാൽ മതി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു അല്ല അടിച്ചുപൊളി വിഷു ആയിട്ട് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള എല്ലാ ആശംസകളും ആശംസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.